കയ്യിലൊരു ആറ് ജാറുണ്ടോ? എങ്കിൽ നല്ല വിശദമായിട്ട് തന്നെ ഒരു മണി മാനേജ്മെൻറ്റ് സിസ്റ്റം പഠിക്കാം. മണി മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ്, ഇങ്ങനെ എല്ലായിടത്തും നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോഴും അതെന്താണ് എന്നുള്ള കാര്യം നമുക്കറിയില്ല അല്ലേ. വിശദമായ രീതിയിൽ തന്നെ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതായത് സിക്സ് ജാർ റൂൾ ഓഫ് മണി മാനേജ്മെൻറ്റ് എന്ന് പറയും. റൂളൊന്നും എൻ്റെതല്ല, പ്രസിദ്ധനായ ഹാർവേക്ക് ദ സീക്രട്ട് ഓഫ് മില്ലിനയർ മൈൻഡ് സെറ്റിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ആറ് ജാറുകളെക്കുറിച്ചാണ് പറയുന്നത്. ഈ സിക്സ് ജാർ എന്ന് പറയുന്നത് ഫിസിക്കൽ ജാറ് തന്നെ ആകണം എന്നൊന്നുമില്ല, വളരെ നല്ല രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ ആറ് സിംഗിൾ ബാങ്ക് അക്കൗണ്ട് ആയാലും നമുക്കിത് ചെയ്യാം. ഏതായാലും ആറ് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഇന്ത്യൻ മണി മലയാളം ആൻഡ് ദിസ് ഇസ് യുവർ ഹോസ്റ്റ് വിദ്യ നായർ. ആറ് വ്യത്യസ്തമായ ജാറുകൾ കൊണ്ട് എങ്ങനെയാണ് ജീവിതത്തിൽ മികച്ച രീതിയിൽ മണി മാനേജ്മെൻറ്റ് പഠിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് ആദ്യമേ പറഞ്ഞു. സോ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാരണം അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക ആസൂത്രണം നല്ല രീതിയിൽ നടത്താറില്ല, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാറില്ല, സാമ്പത്തിക ആസൂത്രണമില്ല, സാമ്പത്തിക മാനേജ്മെൻ്റ് അല്ലേ എന്ന് പറയുന്ന ഒരു വ്യക്തമായ രീതിയിൽ നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്നുമില്ല, നല്ല രീതിയിൽ നമുക്കതൊന്നും മാനേജ് ചെയ്യാനും സാധിക്കുന്നില്ല. സോ മണി മാനേജ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് സേവ് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ടും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഒക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ജീവിക്കണമെന്നതാണ് നിങ്ങളുടെ ഒരു ഹോസ്റ്റ് എന്ന രീതിയിൽ എൻ്റെ ഒരു ആഗ്രഹം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ് ഈ ഒരു ആറ് ജാർ അല്ലെങ്കിൽ ആറ് സിംഗിൾ ബാങ്ക് അക്കൗണ്ട് കൊണ്ട് എന്ത് മാജിക്കാണ്, എന്ത് മണി മാജിക്കാണ് നമ്മൾ ചെയ്യുന്നത് മണി മാനേജ്മെൻറ്റിൽ. ഫസ്റ്റ് ജാർ എന്ന് പറയുന്നത് നമ്മുടെ 55% വരുമാനം നമ്മൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ട അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ട ഒരു ജാറാണ് ഫസ്റ്റത്തെ ജാർ എന്ന് പറയുന്നത്. ആ ജാറിൽ നമ്മൾ റെൻ്റ്, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഫുഡ്, മറ്റ് ബില്ലുകൾ, ഇങ്ങനെയുള്ള നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത EMI ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു 55% എന്ന് പറയുന്ന നമ്മുടെ വരുമാനം ഒരു 10,000 രൂപയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 55% അല്ലെങ്കിൽ വളരെ എളുപ്പം നമുക്ക് പറയാം ഒരു 100 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 100 രൂപയിൽ 55 രൂപയും നമ്മുടെ നിത്യ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിത്യമായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ ചെയ്യാനുള്ളത് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 55 രൂപ മുടക്കുക. എന്നാൽ ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക, ഈ 55 രൂപയിൽ കൂടുതൽ 56 രൂപയായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള കാശ് അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതം നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഈ 55-ൽ നിന്ന് 56-ലേക്ക് ഇത് മാറുന്നില്ല, ഒരു രൂപ പോലും എക്സ്ട്രാ ആകുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ വ്യക്തമായ രീതിയിൽ വളരെ വിശദമായ രീതിയിൽ കണക്ക് കൂട്ടി കൃത്യപ്പെടുത്തി അത് അതിൻ്റെതായ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാത്രമാണ് നമുക്കറിയുന്നത് നമ്മൾ 55% മാത്രമാണ് ചിലവഴിക്കുന്നത്, ബാക്കി നമ്മുടെ കയ്യിൽ എത്രയുണ്ട്, 45% അതുപോലെ തന്നെ ഉണ്ട്. നമ്മൾ 100 രൂപയിൽ 55 രൂപ ചിലവഴിച്ചു, ബാക്കി 45 രൂപ എന്തുണ്ട്, നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. 100 രൂപയിൽ ഞാനൊരു ഊണ് കഴിച്ചു 55 രൂപയ്ക്ക്, ഓക്കെ ആ ഒരു രീതിക്ക് പറഞ്ഞാലും മതി. ഇനിയുള്ളത് രണ്ടാമത്തെ ജാറാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 ഫിസിക്കൽ ജാറ് തന്നെ വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു 6 ഡിവിഷനായിട്ട് കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ 6 സിംഗിൾ പ്രൈമറി ബാങ്ക് അക്കൗണ്ട്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ഈ ഒരു വരുന്ന വരുമാനത്തെ, ഇൻകത്തെയൊക്കെ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മണി മാനേജ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ എന്താണ് ഈ ഒരു സെക്കൻഡ് ജാർ എന്ന് പറയുന്നത്, നമ്മുടെ വരുമാനത്തിൻ്റെ 10% നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ജാറാണ് സെക്കൻഡ് ജാർ എന്ന് പറയുന്നത്. ലോങ് ടേം ആയിട്ട് ഉള്ള ഒരു സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്യാണ്. നമ്മുടെ ബിഗ് പർച്ചേസസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റെയിനി ഡേ ഫണ്ട് ആയിക്കോട്ടെ, റെയിനി ഡേ ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു ഹോം മെയിൻ്റനൻസോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻകത്തെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ പറഞ്ഞ 100 രൂപയിൽ 55 രൂപ നമ്മൾ ഊണ് കഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എടുത്തു എന്നുണ്ടെങ്കിൽ 10 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കണം. ഒരു ലോങ് ടേം സ്പെൻഡിങ്, വെറുതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ കൈ വരുന്ന കാശിനെടുത്ത് വെറുതെ അങ്ങ് ചിലവഴിക്കാനായിട്ട് പാടില്ല. എന്താ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, കുറേ ആവശ്യങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഞാൻ ചിലവഴിക്കുവാണ്, അങ്ങനെ ഒരു ധാരണയൊന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ചിലവഴിക്കാൻ വേണ്ടിയിട്ട് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കുക. ഇങ്ങനെ ഇങ്ങനെയുള്ള ചിലവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്, നമ്മൾ കണക്ക് കൂട്ടി വെക്കുന്ന ചിലവുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ കണക്കിൽ പെടാത്ത ചിലവുകൾ വന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾക്കും നമുക്ക് കാശ് ആവശ്യമായിട്ട് വരും. അപ്പോൾ 100 രൂപയിൽ ഈ ഒരു 10 രൂപ എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് ജാറിൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊത്തത്തിലുള്ള 55 രൂപയുമായി 65 രൂപയോളം നമ്മൾ എന്ത് ചെയ്തു, ചിലവഴിച്ച് കഴിഞ്ഞു അല്ലേ. രണ്ടാമത്തെ ജാർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ലോങ് ടേമിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കുകയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ
തേർഡ് ജാർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ലൈഫിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ജാറാണ്. കാരണം നമുക്കൊക്കെ അറിയാം, നമ്മളൊരു ഫിലിം കാണാൻ പോവുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുക, കൂട്ടുകാരുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലി ഇങ്ങനെ പറയാറുണ്ട്, നമുക്കൊരു ടൂറ് പോവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫിലിം കാണുമോ, എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻറ്റ് വേണ്ടേ, ഫാമിലി മൊത്തത്തിലൊന്ന് പുറത്തൊക്കെ പോവുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്ത് വയ്ക്കുന്ന നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കാനും ഒക്കെയാണ് അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു സമ്പാദിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല രീതിയിൽ ജീവിക്കാനാണ്, നല്ല ഓർമ്മകളോടുകൂടി നല്ല അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ടൊക്കെ ജീവിക്കണം. പക്ഷെ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ നേടിയ ഈ ഒരു വരുമാനം ഫുള്ളായിട്ട് ഈ ഒരു അടിച്ചു പൊളിയും സന്തോഷത്തിന് വേണ്ടി മാത്രം പോകുന്നില്ല, നമ്മൾ ജീവിക്കുകയാണ്. അപ്പം ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് നമ്മൾ കാശ് കരുതുന്നുണ്ട്. എന്നാൽ അതിനൊപ്പം തന്നെ നമ്മൾ വല്ലാതെ പിശുക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇത്തരത്തിലുള്ള വിനോദത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ജാർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനും നമ്മൾ ഒരു 10% കൊടുക്കുന്നത്, അതായത് 10% എന്ന് പറയും. 100 രൂപയിൽ 10 രൂപ നമ്മൾ എന്ത് ചെയ്തു, ഒരു മിഠായി മേടിക്കാനായാലും നമ്മളൊന്ന് സേവ് ചെയ്തായിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ജാർ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ ജാർ എന്ന് പറയുന്നത് നമുക്ക് ലോങ് ടേമിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് ചെയ്യുന്ന ജാറാണ്. മൂന്നാമത്തെ ജാർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിനോദത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്നാമത്തെ ജാർ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അതിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. അവിടെയും നമ്മളൊരു 10% കൊടുക്കാറുണ്ട്, നമ്മുടെ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടിയിട്ടായാലും നമ്മുടെ ജീവിതത്തിൽ വിനോദം വേണം, വിനോദം ഇല്ലാതെ യാതൊരു വിധത്തിലുള്ള പിശുക്കും നമ്മുടെ ജീവിതത്തിൽ പാടില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജാറാണ് മൂന്നാമത്തെ ജാർ എന്ന് പറയുന്നത്. നാലാമത്തെ ജാർ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ കുറച്ചുകൂടി ആവശ്യമുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്ന ഒരു ജാറാണ്. ആദ്യത്തേത് നമ്മുടെ നിത്യജീവിതത്തിലുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെച്ചു. രണ്ടാമത്തെ ജാർ എടുത്ത് നമുക്ക് എന്തൊക്കെയാണോ സ്പെൻഡിങ് വരുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾക്ക് വേണ്ടി പോലും നമ്മളത് മാറ്റിവെച്ചു. മൂന്നാമത് നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് ജീവിതത്തിൽ കുറച്ച് വിനോദം വേണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്നാമത്തെ ജാറിലും 10% മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മുടെ വരുമാനത്തിൻ്റെ 55%, 10%, 10% എന്നിങ്ങനെ ആയിട്ടുണ്ട്. ഇനിയുള്ള ഈ നാലാമത്തെ ജാറിന് എന്താണ് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്? നമുക്കറിയാം, നമ്മൾ ഓരോ വ്യക്തികളാണ് നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പലതും മാറ്റിവെക്കാനുണ്ട്. കാരണം മാറ്റമെന്ന് പറയുന്നത് പ്രകൃതി നിയമമാണ്. ആ ഒരു മാറ്റത്തിനൊപ്പം നമ്മൾ നീങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് നമ്മളെ ട്രെയിൻ ചെയ്ത് മാറ്റുക. സോ അങ്ങനെ ട്രെയിൻ ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, പല പല ട്രെയിനിങ് കൊടുക്കുക, നല്ല നല്ല ബുക്ക്സ് വായിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കോച്ചിങ് വേണം, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്കില്ല് എൻഹാൻസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു ജോബിന് ഒരു പ്രൊമോഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കില്ലോ ഈ ഒരു സർട്ടിഫിക്കറ്റോ വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 10% മാറ്റിവെക്കുക. നമ്മുടെ വരുമാനത്തിൻ്റെ 10% നമുക്ക് എന്താണ് സ്വയം ഒരു നേട്ടമുണ്ടാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മെ സെൽഫ് ഒന്ന് ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി, നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളിലും കോളേജിലും തീരുന്ന ഒന്നല്ല, നല്ല നല്ല പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ അറിവ് നേടാൻ വേണ്ടിയിട്ട് അല്ലേ, നല്ല നല്ല സ്കില്ല് നേടാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കാശ് വേണം. നമ്മൾ സാധാരണ വരുന്നതിനനുസരിച്ച് അങ്ങ് ചിലവഴിച്ച് തീർക്കുമ്പോൾ ഇതൊന്നിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷേ വ്യക്തമായൊരു ജാറുള്ളപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് സേവ് ചെയ്ത് നമുക്ക് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനും സാധിക്കും. സോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 10% മാറ്റിവെക്കുക. ആൻഡ് 5th ജാർ എന്ന് പറയുന്നത്, നമ്മൾ 4 ജാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്താണ് 5th ജാറിൽ നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. സോ 5th ജാർ എന്ന് പറയുന്നത് നമുക്ക് കാശ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ കാശ് എങ്ങനെ നേടിയെടുക്കാം, അതിന് വേണ്ടിയിട്ടാണ് 5th ജാർ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ടുള്ളതാണ് 5th ജാർ എന്ന് പറയുന്നത്. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ പാസീവ് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കുറേ അധികം അസറ്റൊക്കെ മേടിക്കുക. മാത്രമല്ല നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇത്തരത്തിൽ നമ്മുടെ കാശ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കാശ് നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ കാശ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. പാസീവ് ഇൻകം, ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞ് രണ്ട് തരത്തിലാണ് ഇൻകം ഉള്ളത്. ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ജോബ്, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ നിന്ന് ഏൺ ചെയ്യുന്ന സാലറിയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. സാലറിയോ റെമ്യൂണറേഷനോ എന്ത് തന്നെ ആയാലും അത് ആക്റ്റീവ് ഇൻകം ആണ്. എന്നാൽ പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു എഫേർട്ടും എടുക്കുന്നില്ല, ആദ്യം കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കുറേയധികം കാശ് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ അത് പാസീവ് ഇൻകം ആണ്. ഒരു വീട് നമ്മൾ റെൻറ്റിന് കൊടുത്തു, അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? പാസീവ് ഇൻകം ആണ്. നമ്മളൊരു വാഹനം വാങ്ങുന്നു, അത് നമ്മൾ ക്യാബ് സർവീസിന് കൊടുക്കുന്നു, അതിൽ നിന്ന് നമുക്ക് എന്താണ് റെൻറ്റ് കിട്ടാറുണ്ട് അല്ലേ, ഡെയിലി റെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്കറിയാം ആ ഒരു സർവീസ് ചാർജ് എന്ന് പറയുന്നത്
തീർച്ചയായിട്ടും പാസീവ് ഇൻകം ആണ്. അതുപോലെ തന്നെ നമ്മളൊരു പ്രോപ്പർട്ടി നമുക്കുണ്ട്, അത് ലീസിന് കൊടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് കാശ് കിട്ടുന്നു, അതും ഒരു പാസീവ് ഇൻകം ആണ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ, അതിൽ നിന്നും ഇങ്ങനെ കാശ് ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മികച്ചൊരു ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം കുറേ കാശ് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടും നമ്മൾ നമ്മുടെ വരുമാനത്തിൽ നിന്ന് നല്ലൊരു വിഹിതം മാറ്റി വെക്കണം. അതായത് ഒരു 10% അതിനുവേണ്ടിയും മാറ്റി വെക്കണം. അപ്പോൾ നമ്മളൊരു 95 രൂപയോളം ഒരു 100 രൂപ നമ്മുടെ കയ്യിലെടുത്താൽ ചെലവഴിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. ഇനിയുള്ളത് ബാക്കി 5%. അത് 6-ാമത്തെ ജാറിലേക്ക് പോകും. എന്താണ് ഈ 6-ാമത്തെ ജാർ എന്ന് പറയുന്നത്? ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജാറാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷേ ഒരു ചാരിറ്റി, ഒരു കാരുണ്യ പ്രവർത്തനം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ വരുമാനത്തിൻ്റെ 5%, 100 രൂപയിൽ ഒരു 5 രൂപ നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ? ചാരിറ്റി എന്ന് പറയുന്നത് ഒരു ശീലമാകണം. അപ്പോൾ നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കരുണ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ 6 ജാറുകൾ കൊണ്ട് ജീവിതത്തിൽ മണി മാനേജ്മെൻറ്റ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഹാർവേക്കർ നമുക്ക് പറഞ്ഞു തന്നത്. ഈ ഒരു ഹാർവേക്കറിൻ്റെ ഒരു ദ സീക്രറ്റ്സ് ഓഫ് മില്ലിയനയർ മൈൻഡ് സെറ്റ് നമ്മൾ നല്ലൊരു പുസ്തകമാണ്. അത് വായിക്കാമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല നല്ല സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും അതുപോലെ തന്നെ മണി മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ ടിപ്സ് നമുക്ക് കിട്ടും. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വളരെയധികം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ ഒരു 6 എന്ന് പറയുന്നത്. 6 ഫിസിക്കൽ ജാറുകളിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 6 സേവിങ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇത്തരത്തിലൊരു മണി മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് പറയാറ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചൊട്ടയിലെ ശീലം നമുക്ക് ചുടല വരെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ ഇപ്പോൾ തന്നെ ഈ ഒരു 6 പ്രാക്ടീസ് ചെയ്യിക്കുക. അവരെ സംബന്ധിച്ച് ഈ ഒരു 6 ജാർ തന്നെ മതി, ധാരാളമാണ്. നമ്മൾ കൊടുക്കുന്ന 100 രൂപ അവർ ഈ ഒരു 55 അല്ലെങ്കിൽ 10, 10, 10, 5 എന്നൊക്കെയുള്ള രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? ഡിവൈഡ് ചെയ്ത് മാറ്റി അവരൊരു മണി മാനേജ്മെൻറ്റ് പഠിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വളർന്നു വരുമ്പോൾ അവരൊരിക്കലും കിടന്ന് സ്ട്രഗിൾ ചെയ്യില്ല. കയ്യിൽ വരുന്ന കാശിനെ എങ്ങനെ ചെലവഴിക്കണം, കയ്യിൽ വരുന്ന കാശ് പെട്ടെന്ന് തീർന്നു പോകുന്നു, എനിക്ക് മാത്രമാണോ ഇത്രയുമധികം എക്സ്പെൻസ് ഉള്ളത്, എനിക്ക് അധികമൊന്നും ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. സത്യത്തിൽ നമ്മൾ നല്ലപോലെ ഏൺ ചെയ്യുന്നുണ്ട്, നമുക്കത് എങ്ങനെയാ ചെലവഴിക്കാൻ പറ്റുക എന്നുള്ളൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വ്യക്തമായ രീതിയിൽ എന്താണ് ഒരു സേവിങ്സും ഇല്ലാത്തത്. എന്ത് ചിലവ് വരുന്നോ, എന്ത് എക്സ്പെൻസ് വരുന്നോ, ഓർക്കാപ്പുറത്ത് എന്ത് വരുന്നോ, എന്തിനാണോ നമ്മുടെ കയ്യിൽ കാശിരിക്കുന്നതെന്നൊന്നും നോക്കാതെ നമ്മളതങ്ങ് എടുത്ത് ചെലവഴിക്കുക ചെയ്യാറ്. പക്ഷേ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജാർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിൽ നിന്ന് മാത്രമേ താൻ കാശ് എടുക്കൂ എന്നുള്ള ദൃഢപ്രതിജ്ഞ കൂടി നമ്മൾ എടുക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായൊരു മണി മാനേജ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. വ്യക്തമായൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, 1-2 കൊണ്ട് അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 5 കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ധനം കൈകാര്യം ചെയ്യുന്ന, കാശ് കൈകാര്യം ചെയ്യുന്ന, ബെറ്റർ ക്യാഷ് ഫ്ലോ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന മികച്ചൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാനായി സാധിക്കും. സോ ഇത്തരത്തിലുള്ള നല്ല നല്ല ആശയങ്ങളും അതുപോലെ തന്നെ അറിവും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് ഇന്ത്യൻ മണി മലയാളം റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള അറിവ് കേൾക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ റെഡിയാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ മണി മലയാളം. ആൻഡ് ദിസ് ഇസ് യുവർ ഹോസ്റ്റ് വിദ്യ നായർ. ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല നല്ല ആശയങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ? സോ ദിസ് ഇസ് ആൾ അബൌട്ട് 6 മണി മാനേജ്മെൻറ്റ് സിസ്റ്റം. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, എങ്ങനെയാണ് റിസൾട്ട് എന്നൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കൂ. സോ ബൈ ബൈ ഫ്രം വിദ്യാ നായർ.